കൃഷ്ണ അവൻ്റെ സിനിമ ആറാട്ട് സിനിമ ആണപ്പോൾ അവൻ്റെ സിനിമ ഇനി കാണണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ഇതൊന്ന് കണ്ടു കളയാന്ന് വിചാരിച്ച പണം കൊള്ളാം, കുഴപ്പമില്ല. ഓ അത്രയ്ക്കൊന്നും ഓടതില്ല, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഉള്ള സിനിമ അല്ലേ? പൊളിച്ചിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്, അടിപൊളി തകർത്തു. നല്ല ഓടാ ഇരട്ടി മോൺസ്റ്റർ. അടിപൊളി പടം, പിന്നെ അടിപൊളി പടം, ഒന്നും പറയാനില്ല. സൂപ്പർ സിനിമ പൊന്നു മക്കളെ, ഒന്നും പറയാനില്ല. ഇതുപോലൊരു സിനിമ ഇനി വരാനില്ല. ഉദയകൃഷ്ണ അവൻ്റെ സിനിമ ആറാട്ട് സിനിമ ആണപ്പോൾ അവൻ്റെ സിനിമ ഇനി കാണണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ഇതൊന്ന് കണ്ടു കളയാന്ന് വിചാരിച്ച. ഇനി ഈ ഉദയകൃഷ്ണയുടെ സിനിമ തിയേറ്ററിൽ വന്ന് ഞാൻ കാണത്തില്ല. ഇതുപോലത്തെ അപരാധങ്ങൾ ഇനി മേലെ ഇട്ടു പോകരുത്. ഞങ്ങളുടെ ലാലേട്ടൻ്റെ ഫാൻസുകാരുടെയും ഞങ്ങളുടെ സിനിമാ പ്രേക്ഷകരുടെയും ഒരു അപേക്ഷയാണ്, ഇതുപോലുള്ള അപരാധ സിനിമയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഹെവി ഇതുവരെയുള്ള പടങ്ങളുടെ എല്ലാ റെഫറൻസും ഉണ്ട്. നീരാളി ഉണ്ട്, ട്വൽത്ത് മാൻ ഉണ്ട്, പിന്നെ അതുപോലെ ആറാട്ടുണ്ട്, മണിച്ചിത്ര പതുക്കെ പതുക്കെ പോകും. വെറും വൈശാഖിന്റെ പടം പോലല്ല. അല്ലല്ല, ഇതാണത് അറിയത്തില്ല അല്ലേ. ആ പോലീസ് കൊണ്ടുവന്ന സീനൊക്കെ ഒരുപാട് സീനൊന്നും ചുമ്മാ കാണിക്കും. ഫൈറ്റൊക്കെ നല്ല, ആ ക്യാമറയൊക്കെ ഇങ്ങനെ പോണത് കാണാൻ ഭയങ്കര രസമായിരുന്നു. ചേട്ടാ പടം കൊള്ളാം, കുഴപ്പമില്ല. വൈശാഖിന്റെ പുലിമുരുകനായിട്ടൊക്കെ അല്ല, ഇല്ല അത്ര ഒന്നുമില്ല. മേക്കിങ് കുഴപ്പമില്ല, ഓവറോൾ ഒരു ഡീസന്റ് പടം. സ്ലോയിലാണോ? ആ ഫസ്റ്റ് ഹാഫ് നല്ല ഇതായിട്ട് പോകും, പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു കഥയുണ്ട്, അത് ഭയങ്കര കുറച്ച് സ്ലോ ആണ്. എന്ന് വെച്ചാൽ ഒത്തിരി സ്ലോ ഒന്നുമല്ല, ഒരു ഡീസന്റ് പടം. ഫൈറ്റ് അടിപൊളിയായിരുന്നു. ഫൈറ്റ് രണ്ടെണ്ണം ഉണ്ട്, രണ്ടടി ഫൈറ്റ് കുഴപ്പമില്ലാതെ നല്ല ഫൈറ്റായിരുന്നു. പടം കൊള്ളാം, കുഴപ്പമില്ല. നല്ല വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗ് ആണ്, ഫൈറ്റ് സീനൊക്കെ നല്ല രീതിക്ക് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വൈശാഖ് പറഞ്ഞാൽ കണ്ടന്റ് ഇതുവരെ മലയാളത്തിൽ വരാത്ത രീതിയിൽ അങ്ങനെ അല്ല, മോഡുകളിലും ഇല്ലാത്തൊരു കണ്ടന്റ് ആണ് കാണിച്ചേക്കുന്നത്. കാണിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം? കുറച്ച് പേരൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റിൽ പഴയ പടത്തിൻ്റെ സ്പൂഫൊക്കെ വരുന്നുണ്ട്. ആ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഉദ്ദേശിച്ചാണ് ആറാട്ടിൻ്റെ അത് ചെറിയ എലമെൻ്റ് ഒക്കെ വരുന്നുണ്ട് അതിനകത്ത്. അങ്ങനെയും പറയാം. എൻജോയ് ചെയ്യാം, വാച്ചബിൾ ആണ്, വാച്ചബിൾ ആണ്. പറയുന്ന സബ്ജക്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്ക്. ലാലേട്ടൻ തിയേറ്ററിൽ കാണാനുള്ളൊരു, അതെ അതാണ് ഒരു സന്തോഷം. മാസമാണ് പുള്ളി, പിന്നെ ചെയ്യാനുള്ള കറക്റ്റായിട്ട് ചെയ്യുമല്ലോ. കണ്ടിരിക്കാൻ അല്ലേ, ഏ മാസം മൊത്തത്തിൽ എല്ലാം ഉണ്ട്, മിക്സ് ചെയ്ത് കണ്ടോണ്ടിരിക്കാൻ ഉള്ള ആവറേജേ ഉള്ളൂ. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഒന്നും വലുതായിട്ട് ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ബോധിക്കത്തില്ല. ആ സിനിമ ഉള്ളായിരുന്നു, നല്ല നൈസാണ്. എന്തായിരുന്നു ആക്ഷൻസ് ഒക്കെ ഉള്ള, ആദ്യമേ ഇച്ചിരി തമാശ ആയിട്ട് പോകും. സെക്കൻഡ് ഹാഫ് പൊളിയാ, മാസം കണ്ടിരിക്കും. ലാലേട്ട ആ കൊള്ളാം, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫൈറ്റൊക്കെ ഉണ്ട്, പുലിമുരുകൻ പുലിമുരുകനെ അത്ര വന്നിട്ട് ഫൈറ്റൊക്കെ അടിപൊളി നൈസാ. കണ്ടിരിക്കുക.